ഹലോ ഗൈസ്, നൗഷു ആണ് ഫ്രം ദ ചാനൽ വൈൽഡ് വാക്കർ. നമ്മുടെ ആദ്യത്തെ ദിവസം, അതായത് ഫ്ലാഗ് ഓഫ് നമ്മൾ കാലത്തെ കഴിഞ്ഞ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻട്രോ ഒക്കെ നൈസായിട്ട് അങ്ങനെ കണ്ടിട്ട് വന്നാലോ. എന്നിട്ട് അങ്ങോട്ട് പൊളിക്കാൻ വേണ്ടി ഒരു ചേട്ടനാണ്. ചേട്ടൻ നമ്മളിങ്ങനെ ട്രിപ്പ് പോകുന്ന കാര്യം അറിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ചേട്ടൻ ഒരു 10 രൂപ നമുക്ക് തന്ന് ചായ കുടിച്ചു എന്ന് പറഞ്ഞത്. ആ 10 രൂപ നമുക്ക് 10,000 രൂപയുടെ വിലയാണ് ഗൈസ്. ഒന്ന് കാണണം. ചേട്ടൻ്റെ പേരെന്താണോ പറയുന്നത്? ഹരിദാസ് എന്നാണ്. പാലക്കാട് പാലാന ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ചേട്ടൻ. കിനാശ്ശേരി ഭാഗത്തൊക്കെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ നമുക്കൊരു 10 രൂപ എടുത്താൽ നമുക്ക് ഗൈസ് എന്താ പറയാ, നമുക്ക് അറിയില്ല. മൂപ്പരുടെ കയ്യിലുള്ള ദിവസത്തെ വേണ്ട ചേട്ടാ, വേണ്ട, ഒന്നും വേണ്ട, ചായ കുടിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയാ, എനിക്കറിയില്ല ചേട്ടാ. നിങ്ങൾ ചോദിച്ചില്ലേ? അത് അല്ല, ഞാൻ അവിടെ ഒരു യാത്ര പോണു, നടന്നിട്ട് ഒരു യാത്ര പോണു. അപ്പൊ ചേട്ടാ സപ്പോർട്ട് ചെയ്യണം. ഒരു 6 മാസത്തോളം പിടിക്കും. അപ്പൊ ഗൈസ്, ഫസ്റ്റത്തെ ദിവസം, ആദ്യത്തെ ദിവസം നമുക്ക് ഒരുപാട് ദൂരം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്, വരുന്ന വഴിക്ക് ഒരുപാട് പേരെ നമ്മളെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടും കാറ് എത്തിയിട്ടും വണ്ടി എത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡായിട്ടും മറ്റു പല സാധനങ്ങളായിട്ടും തന്നിട്ട് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് സംസാരിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ദൂരം നടന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ പോരാത്തതിന് ഇടയിലിടയിൽ വെച്ച് ചില ന്യൂസ് ചാനലുകാരൊക്കെ വന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ദൂരം നമുക്ക് നടന്ന് കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഏകദേശം ഒരു 30-35 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുണ്ടാവുന്ന പറയും. നമ്മളിപ്പോൾ കിണാശ്ശേരിയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ പെട്ടി നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ മുട്ടിക്കുളങ്ങര കഴിഞ്ഞു. എക്സാക്ട് സ്ഥലം നമുക്ക് അറിയത്തില്ല. അതിനെന്താ, ഒരു കാറൊക്കെ നിർത്തിയിട്ട് മച്ചന്മാർ നമ്മുടെ ചേട്ടന്മാർ വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ്? കാസർഗോഡ് നിന്നാണോ? എവിടെ പോയിട്ട് വരിക? കുടികൂടാനെ കൊടൈക്കനാലൊക്കെ കറങ്ങിയിട്ടുണ്ട്. കുട്ടി മാത്രമല്ലേ? ഓക്കെ. അപ്പൊ കാസർഗോഡുള്ള കുറച്ച് ചേട്ടന്മാര്, കാസർഗോഡന്മാരെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പുളി മച്ചന്മാരാണ്. ചാനൽ നെയിം വൈൽഡ് വാക്കർ ആണ്. ഒന്ന് സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അല്ല, നമ്മൾ നേപ്പാളിലേക്കാണ്, ലഡാക്ക് വഴി, കാശ്മീർ, ലഡാക്ക് എല്ലാവരെയും ഒറ്റക്കാണ് നടന്നിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ദിവസം അതന്നെ, അതേ തന്നെ ചാനല്. നമ്മുടെ ചാനൽ പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ പുളിയല്ലേ, പുളിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടതിൽ സന്തോഷം. എല്ലാവരും ഷെയർ ചെയ്യണം. നാട്ടിലൊക്കെ പോയിട്ട് പരമാവധി ഷെയർ ചെയ്യണം. ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ പവറാക്കണം, ഉഷാറാക്കണം. ഓക്കെ, ശരി. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങനെ ഗൈസ്, ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒരുപാട് പേര് നമ്മൾ സംസാരിക്കാനൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും സമയം കുറച്ച് ലേറ്റാവുന്നുണ്ട്. നമ്മൾ വിചാരിച്ച സമയത്ത് വിചാരിച്ച സ്ഥലങ്ങളിലേക്ക് എത്താൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മുട്ടിക്കുളങ്ങനെയൊക്കെ കഴിഞ്ഞു വന്നു. എക്സാക്റ്റ് ഇതേത സ്ഥലമൊന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എവിടെയെങ്കിലും പമ്പിൽ പോയിട്ട് സെറ്റ് ആവാനാണ് ഇപ്പോൾ നമ്മുടെ പ്ലാന്. പമ്പിലൊക്കെ പോയി സെറ്റ് ആവണം, അതാണ് നമ്മുടെ പ്ലാന്. പിന്നെന്താ, ഫുഡൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാത്ത സപ്പോർട്ടുണ്ടോ ഗൈസ്? സത്യം പറഞ്ഞാൽ മലയാളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. അത് ചുമ്മാ പറയുന്നതല്ല. കാരണം ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട്, നമുക്ക് ബാഗിൽ പറ്റുക, ഓൾമോസ്റ്റ് ബാഗ് നമ്മുടെ ഫില്ലാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഫുഡും ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് തരുമ്പോൾ നമുക്ക് മേടിച്ച് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളതിന് സപ്പോർട്ടും സ്നേഹവും ഉണ്ടല്ലോ, അതോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഗൈസ്. അതൊരു പൊളി പൊളി വൈബ് തന്നെയാണ്. നമ്മൾ ഈ ട്രിപ്പ് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്താണ് മലയാളി, മലയാളി പൊളിയല്ലേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെവിടെയെങ്കിലുമൊക്കെ ഒരു സ്പേസ് നോക്കിയിട്ട് നമ്മളെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാന്. അപ്പോൾ ഞാനിപ്പോൾ നേപ്പാളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് നിന്ന് ശരി ശരി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലും വീഡിയോസിലും കാണാം ഗൈസ്. ഓക്കെ, ബൈ.